അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, യകൂലു ഫീ ആഖിരി സമാൻ, അവസാന കാലഘട്ടം വരുമ്പോൾ അല്ലാഹു തആല നാല് കാര്യങ്ങളെ ഭൂമിയിൽ നിന്ന് ഉയർത്തുമത്രേ. നാല് കാര്യം അല്ലാഹു ഭൂമിയിൽ നിന്ന് ഉയർത്തുകയാണ് അവസാന കാലഘട്ടം വരുമ്പോ. അതിലൊന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഭൂമിയിൽ നിന്ന് അല്ലാഹു ബറക്കത്തിനെ ഉയർത്തിക്കളയും. ശമ്പളം എത്രയാ? 3000 ഉണ്ട് നാട്ടിൽ തന്നെ, ഇവിടുത്തെ 3000 ഉണ്ട്, 12000 ഉണ്ട്, പക്ഷെ കയ്യിലൊന്നും ബാക്കിയില്ല. എന്തേ ഭൂമിയിൽ നിന്ന് അല്ലാഹു ബറക്കത്തിനെ ഉയർത്തിക്കളയും. 90 വർഷം ജീവിച്ചിട്ടുണ്ട്, പക്ഷെ ജീവിച്ചത് തികഞ്ഞിട്ടില്ല. ഒരുപാട് മക്കളുണ്ട്, ആ മക്കളെ കൊണ്ട് ഉപയോഗമില്ല. ഭൂമിയിൽ നിന്ന് അല്ലാഹു ബറക്കത്തിനെ ഉയർത്തിക്കളയുമെന്ന് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് പറഞ്ഞത്, മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നിന്ന് സഹിഷ്ണുത എന്ന ഒരു പദം അള്ളാഹു ഉയർത്തിക്കളയും. കാരുണ്യം അതിന് ഡിക്ഷണറിയിലെ കാണാറുള്ളൂ അല്ലെ, സഹിഷ്ണുത ഫ്ലക്സിലൊക്കെ കാണും മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ നിന്ന് പണ്ടേ എടുത്തു പോയിട്ടുണ്ടെന്ന. അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ പ്രധാനമന്ത്രി സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞ് ക്ലീൻ ഇന്ത്യ എന്നൊരു ഒരു പദ്ധതിയുമായിട്ട് വന്നു. അപ്പോഴേക്കാണ് നമ്മുടെ രാഷ്ട്രപതി പറഞ്ഞത്, മാലിന്യം ഉള്ളത് ഭാരതത്തിലല്ല മനുഷ്യന്റെ ഹൃദയത്തിലാണ്, അവിടെയാണ് വൃത്തിയാക്കേണ്ടത് അല്ലേ. നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ്. ഇത് ക്ലീനാകുമ്പോൾ എല്ലാം ക്ലീനാവുകയാണ്. അല്ലാഹു തോഫീക്ക് ചെയ്യട്ടെ. അല്ലാഹു നമ്മൾക്ക് റഹ്മത്തും കാരുണ്യവും ജനങ്ങൾക്ക് കൊടുക്കുവാനുള്ള തോഫീക്ക് ചെയ്യട്ടെ. നമ്മൾ സ്വയം ചെയ്യുന്നുണ്ടാകും, ശരീരത്തെ കീപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആളുകൾക്ക് അത് കാണിച്ചു കൊടുക്കുന്നില്ലെന്നാണ്. അത് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇത് അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. ഇത് ഉയർത്തി എന്ന് പറഞ്ഞ് ഏതായാലും അള്ളാഹു ഉയർത്തിയതാണല്ലോ, ഇനി വേണ്ട എന്നാണോ? അല്ല, നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമം ആളുകൾക്ക് നമ്മളിൽ നിന്ന് റഹ്മത്ത്, ആ ഒരു സഹിഷ്ണുത, ആ ഒരു കാരുണ്യം കൊടുക്കാൻ ശ്രമിക്കുക. അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ്. മുസ്ലിമീങ്ങളോട് മാത്രം കാരുണ്യം, കാഫിരീങ്ങളോട് അസഹിഷ്ണുത, അതൊരിക്കലും പാടില്ല. നമ്മുടെ അമീർ ഖാൻ എന്ത് പറയുന്നു, അല്ലെങ്കിൽ സൽമാൻ ഖാൻ സഹിഷ്ണുതയെക്കുറിച്ച് അസഹിഷ്ണുതയെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതല്ല നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് പഠിക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം. നാല് കാര്യങ്ങളാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. മൂന്നാമത് പറഞ്ഞത്, അള്ളാഹു ഭരണാധികാരിയിൽ നിന്ന് നീതിയെ എടുത്തുകളയും. നാട്ടിലത്തെ വർത്തമാനങ്ങളൊക്കെ അറിയാലോ, അതുകൊണ്ട് ഇതുമായി ടച്ച് ചെയ്താൽ മതി. ഭരണാധികാരികളിൽ നിന്ന് അല്ലാഹു നീതിയെ ഉയർത്തുമെന്ന് റസൂലുള്ളാഹി. അബുദാബിയെ പോലെയുള്ള, അല്ലെങ്കിൽ UAE പോലെയുള്ള നാട് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാൻ, നമ്മുടെ കേരളമൊക്കെ എന്നാ ഇങ്ങനെ ആവുക അല്ലെ, അങ്ങനെ നിങ്ങൾ കരുതിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് വരാണ് ഗൾഫിലേക്ക്, ആദ്യമായിട്ട് വരുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ മനസ്സിൽ കരുതാണ്, ഓരോരോ റോഡും വികസനങ്ങളൊക്കെ കാണുമ്പോ ഇതെപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് നിങ്ങളൊക്കെ കരുതിയിട്ടുണ്ടാകും. ഇൻഷാല്ലാ നിങ്ങളുടെയൊക്കെ ആ പ്രവാസികളുടെ സമ്പത്ത് കൊണ്ടാണ് നമ്മുടെ കേരളമൊക്കെ മുന്നോട്ട് പോകുന്നത്, ഒരിക്കലും മറക്കാൻ കഴിയില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാ കാര്യത്തിനും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ മൂന്നാമത് പറഞ്ഞത്, ഭരണാധികാരികളിൽ നിന്ന് അള്ളാഹു റഹ്മത്തിനെ, സോറി, നീതിയെ ഉയർത്തിക്കളയുമെന്നാണ്. നാലാമത് പറഞ്ഞത്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്ത്രീകളിൽ നിന്ന് ലജ്ജയെ ഉയർത്തിക്കളയും. ഈ നാല് കാര്യം ഇന്നുണ്ടോ ഇല്ലേ? ഞാൻ പറഞ്ഞ ഈ നാല് കാര്യം ഇന്ന് സംഭവിക്കുന്ന സംഭവമല്ലേ? ഏതായാലും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുള്ളത്, ആ ഒരു സമയത്ത് സഹിഷ്ണുത എന്ന ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് വളരെ കാലിക പ്രസന്റ് ആണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു തആല ഭൂമികളോടും ആകാശങ്ങളോടും സൃഷ്ടികളോടും പറയുകയാണ്,
لرحمتموهم نِنْغَلْ آئِرُنُّ بُومِيَ أَكَاشَمَي مَنُشَّرَي سِرْتِچِرُنَّ دَنْغِلْ نِنْغَلْ أَبَرُوْدَ كَارُنْيَمْ كَانِكُمْ آئِرُنُّ چِلْ أُبَّمَارُمْ چِلْ أُمَّمَارُمْ مَكَّلُوْدَ پْرَتْتَيْكَمْ آئِتُّوْلَّ كَارُنْيَمْ كَانِكَارَنْدُ എന്തു തെറ്റ് ചെയ്താലും പ്രശ്നമില്ല എന്തു തോന്നിവാസങ്ങൾ ചെയ്താലും മക്കളുടെ കൂടെ നിന്ന് ഉസ്താദുമാർക്കെതിരെ അധ്യാപകർക്കെതിരെ ശബ്ദിക്കുന്ന ചില രക്ഷിതാക്കളുണ്ട് അവരെ കുറിച്ചൊക്കെ ആവണം അള്ളാഹുവിന്റെ ഹബീബ് സൂചിപ്പിച്ചത് ലൗ ഖലഖ്തുമൂഹും ലറഹിംതുമൂഹും നിങ്ങളാണ് അവരെ സൃഷ്ടിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവരോട് കാരുണ്യമുണ്ടാകും നമ്മൾക്ക് മക്കളോട് കാരുണ്യമുള്ളത് പോലെ അതുകൊണ്ട് ദഊനീ നിങ്ങൾ എന്നെ വിടെ അള്ളാഹു പറയുകയാണ് ദഊനീ നിങ്ങൾ എന്നെ വിടണം വഇബാദി എൻ്റെ അടിമകളെയും എന്നെയും കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണ്ട It is none of your business നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ അടിമയുടെ കാര്യം ദഊനീ വഇബാദി എന്നെയും എൻ്റെ അടിമയെയും ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങൾ ഇടപെടേണ്ട മൻ താബ മിൻഹും من تاب إلي منهم فأنا حبيبهم تتجيون ذل برشنم تتجيون ذل برشنم بكشة تتجيد آران توبة جيد إني ليك مدعون ند فأنا حبيبهم أفند سهورتان نيان تتجا منشن ما ران وندو بوعم فيند شيء يا ودنا الله ليك مدعنا استغفر الله الله وعي بروت ذرني إند برينا منان فمن تاب إلي منهم فأنا حبيبهم تتجيد آران نكر ربند إن سستشفن എന്നെ പരിപാലിക്കുന്നവൻ അവനിലേക്ക് ഞാൻ മടങ്ങുകയാണ് റബ്ബേ എനിക്ക് പൊറുത്തു തരണേ എന്ന് പറയുന്നവൻ ആരാണ് ഫഅന ഹബീബുഹും അവരുടെ സുഹൃത്താണ് ഞാൻ അവന്റെ സ്നേഹിതനാണ് ഞാൻ എന്ന് അല്ലാഹു നമ്മോട് പഠിപ്പിക്കുകയാണ് എന്നിട്ട് അല്ലാഹു പറയുന്നു വമല്ലം യതുബ ഇനി തൗബ ചെയ്യാനൊക്കെ മടിയാണ് തൗബയൊന്നും ചെയ്യുന്നില്ല അങ്ങനെയുള്ള ആളുകളോ വമല്ലം യതുബ ഫഅന തബീബുഹും തെറ്റ് ചെയ്യാത്ത ആളുകളുടെ ഡോക്ടറാണ് ഞാൻ അവനോട് ഞാൻ പറയും അവൻ്റെ ഒരു ഡോക്ടറാണ് അവന് ഞാൻ നിർദ്ദേശങ്ങൾ കൊടുക്കും നീ ഒന്ന് തൗബ ചെയ്ത് എന്നിലേക്ക് മടങ്ങ് നീ ഇങ്ങോട്ടാ പോകുന്നത് എന്ന് ഞാൻ അവനോട് പറയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം وأنا إليهم أرحم من الأم بأولادها ولأميك مكالود ترسنهم അതിനേക്കാളും സ്നേഹം അതിനേക്കാളും കാരുണ്യം ഞാൻ എൻ്റെ സൃഷ്ടികളോട് കാണിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വാക്കുകൾ നമ്മോട് പഠിപ്പിക്കുകയാണ് നമ്മൾക്കറിയുന്ന ഒരു സംഭവമാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സന്നിധിയിലേക്ക് ഒരു അറാബി വന്നു يا رسول الله الله ويند حبيبه نال قيامت نال آران بجارن چيوغا من يحاسب الخلق يوم القيامة قيامت نال ورچان مغلل لسور اند چودت ويرت قلي كمبو الله ويند حبيبه ان آران چودم چيوغا അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അല്ലാഹുവാണോ അതെ അല്ലാഹുവാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോഴാണ് അറാബി ചിരിക്കാണ് ചോദ്യം ചോദിക്കാൻ വന്നു ഉത്തരം പറയുമ്പോ അറാബി ചിരിക്കാണ് ചോദിച്ചു അല്ലാഹുമ്മ ലക്കൽ ഹംദ് അറാബി പറഞ്ഞു അല്ലാഹുമ്മ ലക്കൽ ഹംദ് അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയുമെന്ന് അറാബി അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ പറയുകയാണ് അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നത് ലിമൽ ഇബ്തിസാമു യാ അറാബി എന്തിനാണ് പുഞ്ചിരിച്ചത് എന്തിനാണ് ചിരിച്ചത് എന്താണ് നിന്റെ കാരണം അപ്പോഴാണ് അറാബി പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബേ അല്ലാഹുവല്ലേ ചോദ്യം ചോദിക്കുന്നത് അല്ലാഹുവല്ലേ വിചാരണ നടത്തുന്നത് അതുകൊണ്ട് അല്ലാഹു പുറത്തു തരുമെന്ന പ്രതീക്ഷയുണ്ട്
الله مانينان كريمان أدون الله عفو جيم الله ماب جيم إنه البرديشة إني كند النعرابي برايم بو الله ويند عير الله ويند رسول صلى الله عليه وسلم برنيو قد فقه الأعرابي عرابك بودو ديم من تند عرابي تريني تند عرابي الله من كرتش من سناك يتند نملكا الله من كرتش تري شاري هذا لا نملك هذا دون ده برضه شون الله من كاي بدنيو إني آخر الدنيا أنا كش بقول لا أنا هرجع تليك أنا أهون أنا جندي كردنا أنا عند ظن عبدي بي عدي ما إني كرتش إنغنا يا أنا جندي كندا هذا إيه بوري أنا الله من مود بيرمارا نمر الله من كرتش إنغنا يا جندي كا الله من الغفوران إنغير الله بورت دريم نمر جندي كندا الله وريو نرجع تليك بدي شلي إن هذا أنا الله بورنا الله إنغنا يا كا جندي كم الله هذا إيه ريدي لا نمود بيرمارا أنا أنا عند حسن لن أنا عند لن عبدي بي يند أدي ما إنه أذنعنيان بريمارن ندى أذنعنيان أني كرتش جندي كن ندى أذى بوريان أني أنا بني ود بريمارن ندى أدو كندان الله وين درسوله بارن يد نينغال الله وين كرتش نللا دللا هذا جندي كردى أدو كندى الله وين كرتش بروخن نبنان عفوران رحيمان عفوان ما بنال كن نبن كارونيان الله هو نقوله جندي كنا من رسول الله صلى الله عليه وسلم نموذج بدي بجتند الله نمر نلبر البرودة الله هو إنذا كارونيم نمر ليكم نمر كودم بعمل ليكم الله هو جرني دارت الله هو سيعري كت رسول الله صلى الله عليه وسلم بري جيان وأنا إليهم أرحم من الأم بأولادها ഒരുമ്മയ്ക്ക് മക്കളോട് എത്രയാണ് കാരുണ്യമുള്ളത് അതിനേക്കാളും കാരുണ്യം എനിക്ക് എന്റെ അടിമകളോടുണ്ട് ഒരു യുദ്ധം കഴിഞ്ഞ് ബന്ദികളെയൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് പിടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ഉമ്മ ഓടി വരുന്നത് പൊട്ടിക്കരയുന്നുണ്ട് ആ ഉമ്മ ബന്ദികളിൽ നിന്ന് അടിമകളിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്തു പെട്ടെന്നാണ് തന്റെ പിഞ്ചു പൈതലിനെ കാണുന്നത് ഉടനെ തന്നെ അള്ളാഹുവിന്റെ ഹബീബിനെ കാണാത്ത ആ സ്ത്രീ ആ പിഞ്ചു പൈതലിനെ മാറോട് ചേർക്കുകയാണ് പിഞ്ചു പൈതലിന്റെ കവിളത്തിലേക്ക് പിഞ്ചു പൈതലിന്റെ നെറ്റിത്തടത്തേക്ക് മാറി മാറി ചുംബനം നൽകുകയാണ് അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് ഹൽ തറൂൻ നിങ്ങൾ കാണുന്നില്ലേ ഈ പെണ്ണ് ആ കുട്ടിയോട് ചെയ്യുന്ന കാരുണ്യം നിങ്ങൾ കാണുന്നില്ലേ മക്കളോടുള്ള കാരുണ്യം നിങ്ങൾ കാണുന്നില്ലേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു ഹൽ തറൂന അന്ന ഹാദിഹി തുൽഖി ബലദഹാ ഫിന്നാർ ഈ പെണ്ണ് അവളുടെ മകളെ നരകത്തിലേക്കോ തീയിലേക്കോ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചെയ്യോ ഭൂരിഭാഗം ആളുകളും മക്കളുള്ള ആളുകളാണ് അല്ലേ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു വേദന സംഭവിക്കുന്നത് നമ്മൾക്ക് ഇഷ്ടമാണോ അവരൊന്ന് കരയുന്നത് പോലും നമ്മൾക്ക് ഇഷ്ടമല്ല അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളോട് ചോദിക്കുകയാണ് ഈ പെണ്ണ് ആ കുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ച് കബളിലേക്ക് മാറി മാറി തുരുതുര ഉമ്മ വെക്കുന്ന ആ ഉമ്മ ഈ പെണ്ണി കുട്ടിയെ തീരേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ ലാ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ ഒരിക്കലും ഞങ്ങൾ കരുതുന്നില്ല ഒരു ഉമ്മയ്ക്കും അതിന് സാധ്യമല്ല നബിയേ അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ലിഅന്നല്ലാഹ ലല്ലാഹു അർഹമു ബിഖൽഖിഹി മിൻ ഹാദിഹി ബിവലദിഹ ഈ ഉമ്മയ്ക്ക് മക്കളോടത്ര കാരുണ്യമുണ്ട് മക്കളോടത്ര സ്നേഹമുണ്ട് അതിനെക്കാളും സ്നേഹവും അതിനെക്കാളും കാരുണ്യവും അല്ലാഹുവിന്റെ സൃഷ്ടികളോടുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി